തൊഴിൽ തേടി അനേകായിരങ്ങളാണ് വർഷാവർഷം നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. പ്രവാസ ജീവിതത്തിനായി പോകുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പല ഇന്ത്യക്കാരും തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് UAE. ഇത്തരത്തിൽ മറുനാടുകളിൽ പോകുന്നവർ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമായിരിക്കും അവധിക്ക് നാട്ടിൽ വരുന്നത്. ഇവരിൽ പലരും ആശങ്കപ്പെടുന്ന ഒന്നായിരിക്കാം അവധി നീട്ടിയാൽ തൊഴിലുടമയ്ക്ക് അതിന്റെ പേരിൽ പിരിച്ചുവിടാനാകുമോ എന്നത്. തൊഴിലുടമയ്ക്ക് അവധി നീട്ടാനുള്ള അപേക്ഷ നൽകി അത് നിരസിക്കപ്പെട്ടതിനു ശേഷവും പ്രത്യേക സാഹചര്യങ്ങളാൽ തൊഴിലാളികൾക്ക് അവധി നീട്ടേണ്ടി എന്നാൽ അയാളെ പിരിച്ചുവിടുമോ, ലീവ് ബാക്കിയുണ്ടെന്നിരിക്കെ തൊഴിലാളിയുടെ അവധി അപേക്ഷ തൊഴിലുടമയ്ക്ക് നിരസിക്കാനാവുമോ എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയാം. UAE-യിൽ ഒരു വർഷത്തിൽ കൂടുതൽ സേവനം പൂർത്തിയാക്കുന്ന തൊഴിലാളിക്ക് തുടർന്നുള്ള ഓരോ വർഷവും പ്രതിവർഷം 30 ദിവസത്തെ അവധിക്ക് അർഹതയുണ്ട്. തൊഴിൽ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് 2021 ഫെഡറൽ ഡിഗ്രി നിയമം നമ്പർ 33 ആർട്ടിക്കിൾ 29(1)(a) പ്രകാരമാണിത്. മുഴുവൻ വേതനത്തിനൊപ്പം പ്രതിവർഷം 30 ദിവസത്തെ വാർഷിക അവധിക്കുള്ള അവകാശം. UAE തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 29(4) പ്രകാരം ജീവനക്കാരുടെ വാർഷിക അവധിയുടെ തീയതികൾ തീരുമാനിക്കുന്നത് തൊഴിലുടമയുടെ വിവേചനാധികാരത്തിലാണ്. തൊഴിലുടമയ്ക്ക് ജോലി ആവശ്യകതകൾക്കനുസൃതമായും ജീവനക്കാരുമായുള്ള ചർച്ചകൾക്ക് ശേഷവും അവധി തീയതികൾ നിശ്ചയിക്കാം. അല്ലെങ്കിൽ ജോലിയുടെ സുഗമമായ നടത്തിപ്പിനായി ജീവനക്കാർക്കിടയിൽ ലീവ് തിരിക്കാം. അവധിയുടെ തീയതി കുറഞ്ഞത് 1 മാസം മുൻപെങ്കിലും തൊഴിലുടമ ജീവനക്കാരനെ അറിയിക്കണം. കൃത്യമായ കാരണമില്ലാതെ അംഗീകൃത അവധി കാലയളവിനു ശേഷം ജീവനക്കാരൻ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കില്ലെങ്കിൽ ആ കാലയളവിലെ ശമ്പളത്തിന് അർഹതയുണ്ടായിരിക്കുകയില്ല. തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 34 അനുസരിച്ചാണിത്. ഒരു വർഷത്തിൽ തുടർച്ചയായി 7 ദിവസമോ ഇടവിട്ട് 20 ദിവസമോ കൃത്യമായ കാരണമില്ലാതെ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാരനെ ഒരു അറിയിപ്പ് കൂടാതെ തൊഴിലുടമയ്ക്ക് പിരിച്ചുവിടാം. UAE തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 44(8) പ്രകാരമാണിത്. അവധി നീട്ടുന്നതിന് സത്യസന്ധമായ കാരണമുള്ളവർ ഇത് സംബന്ധിച്ച രേഖകൾ തൊഴിലുടമയ്ക്ക് സമർപ്പിച്ചതിനു ശേഷം അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കാൻ ശ്രമിക്കണം. തൊഴിലുടമയുടെ അംഗീകാരമില്ലാതെ വാർഷിക അവധി നീട്ടുകയില്ലെങ്കിൽ ശമ്പളം നഷ്ടപ്പെടൽ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ എന്നിവ നേരിടേണ്ടിവരും. സാധുവായ കാരണമുണ്ടായിട്ടും പിരിച്ചുവിടുകയാണെങ്കിൽ അവശ്യ രേഖകൾ സമർപ്പിച്ച് ഇതിനെ ചോദ്യം ചെയ്യാവുന്നതാണ്. അതേസമയം കേരളത്തിലായാലും UAE-യിലും ഓൺലൈൻ രംഗത്ത് തട്ടിപ്പുകൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. UAE പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പുതിയ തട്ടിപ്പ് സജീവമാകുന്നു. നിങ്ങളുടെ പാസ്പോർട്ട് GDRFA റദ്ദ് ചെയ്തതായി, അതിനാൽ നിങ്ങൾക്ക് UAE വിട്ടു പോകാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഫോണിലേക്ക് എത്തുന്ന മെസ്സേജുകളോടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. ഇത്തരം തട്ടിപ്പ് വ്യാപകമായതോടെ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃതർ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മെസ്സേജിനൊപ്പം നൽകിയിരിക്കുന്ന ലിങ്കിൽ കയറി സ്വകാര്യ വിവരങ്ങൾ നൽകണമെന്നും ഇല്ലെങ്കിൽ 50,000 ദിർഹം ഫൈൻ ഈടാക്കുമെന്നും സന്ദേശത്തിനൊപ്പമുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. ഇതോടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് പുറത്തു പോകാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടാകില്ല. നിങ്ങളുടെ വിലാസവും മറ്റു വിവരങ്ങളും ഇതോടൊപ്പം നൽകിയിരിക്കുന്ന ലിങ്കിൽ നൽകൂ. ഇതിന് തയ്യാറാകാത്ത വ്യക്തികൾ 50,000 ദിർഹം പിഴ അടക്കേണ്ടി വരികയും രാജ്യം വിടുന്നത് വിലക്കുകയും ചെയ്യും എന്ന രീതിയിലാണ് മെസ്സേജുകൾ വരുന്നത്. എത്യോപ്യ, നൈജീരിയ എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറുകളിൽ നിന്നാണ് ഇത്തരം മെസ്സേജുകൾ വരുന്നത്. തട്ടിപ്പിന് പിന്നിൽ വിവിധ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരം തട്ടിപ്പുകൾ മുന്നറിയിപ്പുമായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് രംഗത്ത് വന്നു. അംഗീകൃത ചാനലുകളിലൂടെ, സ്മാർട്ട് സർവീസ് പ്ലാറ്റ്ഫോമിലൂടെയോ മാത്രമേ GDRFA ICP സേവനങ്ങൾ ലഭ്യമാക്കുകയുള്ളൂ എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.